സമസ്ത ലോകത്തിനും വേണ്ടിയുള്ള അനന്ത കാരുണ്യത്തിൻ്റെ മണിക്കൂർ ഈശോ വിശുദ്ധ ഫൗസ്റ്റീനായിലൂടെ വെളിപ്പെടുത്തി. ഉച്ച കഴിഞ്ഞ് 3 മണി സമയമാണ് കരുണയുടെ മണിക്കൂർ ആയി ആചരിക്കേണ്ടത്. ഈ തിരുമണിക്കൂറിൽ നമുക്കോ മറ്റുള്ളവർക്കോ വേണ്ടി അപേക്ഷിച്ചു പ്രാർത്ഥിക്കുന്ന ഏതു കാര്യവും ആവശ്യപ്പെടുന്നതിനാൽ തന്നെ പ്രാപിക്കാവുന്നതാണ് എന്ന് ഈശോ അരുളി ചെയ്യുന്നു. സമസ്ത ലോകത്തിനും വേണ്ടിയുള്ള കൃപയുടെ മണിക്കൂറാണിത്. നീതിയുടെ മേൽ വിജയം നേടിയ കരുണയുടെ മണിക്കൂർ. അനുഗ്രഹത്തിൻ്റെ ഈ മണിക്കൂറിൽ സാധിക്കുന്ന പക്ഷം സ്ലീവാപാത നടത്തുവാൻ ഈശോ ആവശ്യപ്പെടുന്നു. ഇത് സാധിക്കാത്ത പക്ഷം ഒരു നിമിഷം ചാപ്പലിൽ പോയി വിശുദ്ധ കുർബാനയിൽ എഴുന്നള്ളിയിരിക്കുന്ന കരുണ നിറഞ്ഞ ഈശോയുടെ ഹൃദയത്തെ ആരാധിക്കണമെന്നും, അതിനും സാധ്യമല്ലെങ്കിൽ ഒരു നിമിഷത്തേക്കായാലും ഈശോയുടെ അനന്തകാരുണ്യത്തോടുള്ള പ്രാർത്ഥനയിൽ മുഴുകുവാനും ദിവ്യനാഥൻ ആവശ്യപ്പെടുന്നു. എല്ലാ ദിവസവും ഉച്ച കഴിഞ്ഞുള്ള 3 മണിക്ക് ദൈവകരുണയെ ആരാധിച്ച് സ്തുതിച്ച് പ്രാർത്ഥിക്കുക. മനുഷ്യവർഗം മുഴുവനും വേണ്ടി, പ്രത്യേകിച്ച് പാവപ്പെട്ട പാപികൾക്കു വേണ്ടി ദൈവത്തിൻ്റെ കാരുണ്യശക്തിയോട് പ്രാർത്ഥിക്കുക. ഈശോയുടെ പീഡാനുഭവങ്ങളെ ധ്യാനിക്കുക. കരുണയുടെ ജപമാല ചൊല്ലുക. കരുണയുടെ തിരുമണിക്കൂർ അനുഗ്രഹപ്രദമാക്കി മാറ്റുക.